കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് പ്രതിരോധ കിറ്റുമായി കൺസ്യൂമർ ഫെഡ് പൊതുവിപണിയിൽ വില വരുന്ന മരുന്നുകളാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നീതി മെഡിക്കൽ സ്റ്റോറുകൾ വഴി കൺസ്യൂമർ ഫെഡ് നൽകുന്നത് കോവിഡ് ചികിത്സയ്ക്കുള്ള കിറ്റും ഉടൻ വില്പനയ്ക്ക് എത്തുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് പറഞ്ഞു കോവിഡ് ചികിത്സയ്ക്കുള്ള മരുന്നുകൾ മാസ്കുകൾ സാനിറ്റൈസർ ഗ്ലൗസ് തുടങ്ങി പത്ത് ഉൽപ്പന്നങ്ങളാണ് കൺസ്യൂമർ ഫെഡിന്റെ മെഡിക്കൽ കിറ്റിലുള്ളത് പൊതുവിപണിയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് കിറ്റിൽ മരുന്നുകൾ ലഭ്യമാക്കുക ഇരുന്നൂറ്റി ഇരുപത് രൂപ വിലയുള്ള വൈറ്റമിൻ സി ഗുളികകൾക്ക് അൻപത്തിനാല് രൂപയാണ് കൺസ്യൂമർ ഫെഡ് ഈടാക്കുന്നത് നൂറ് രൂപയുടെ എൻ നയൻറ്റി ഫൈവ് മാസ്കിനാകട്ടെ പതിനാറ് രൂപയും വിപണിയിലുള്ളതിനേക്കാൾ പകുതി വിലയ്ക്ക് സാനിറ്റൈസറും ലഭിക്കും എഴുപത്തെട്ട് നീതി മെഡിക്കൽ സ്റ്റോറുകളിലാണ് ആദ്യഘട്ടത്തിൽ മരുന്ന് വിൽപ്പന അടുത്ത ആഴ്ചയോടെ കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയും മരുന്ന് വിതരണം ചെയ്യുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് പറഞ്ഞു പൊതുമാർക്കറ്റിൽ അറുന്നൂറ്റി മുപ്പത്തേഴ് രൂപക്ക് കിട്ടുന്ന മരുന്നുകൾ കോവിഡ് പ്രതിരോധ സാധനങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയ്ക്ക് നീതി മെഡിക്കൽസിൻ്റെ കൺസ്യൂമർ ഫെഡിൻ്റെ പ്രതിരോധ കിറ്റ് ലോഞ്ച് ചെയ്യുക അപ്പോൾ വൈറ്റമിൻ സി ഗുളികകൾ ഞങ്ങൾ വിതരണം നടത്തുന്ന ഗുളികകൾ പുറത്ത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി രൂപ വരും അപ്പോൾ ഞങ്ങൾ അൻപത്തിനാല് രൂപയ്ക്ക് ആൾ കൊടുക്കണം അതേപോലെ എൻ നയൻറ്റി ഫൈവ് മാസ്ക് നൂറ് രൂപ വരെ വിലയുണ്ട് ഞങ്ങളതിന് പതിനാറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് മൗത്ത് വാഷ് നമ്മൾ മാർക്കറ്റിൽ വാങ്ങുകയാണെങ്കിൽ എൺപത്തി രൂപ വരും ഞങ്ങളതിന് ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അറുന്നൂറ്റി മുപ്പത്തി രൂപയുടെ സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ നൽകും കോവിഡാനന്തര ചികിത്സയ്ക്കുള്ള കിറ്റും ഉടൻ വിപണിയിൽ കൺസ്യൂമർ ഫെഡിൻ്റെ തീരുമാനം വിദഗ്ധരടങ്ങുന്ന മെഡിക്കൽ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കോവിഡിനു ശേഷം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ചികിത്സാ കിറ്റ് തയ്യാറാക്കുക നിലവിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകാതിരിക്കാൻ നാൽപ്പത്തെട്ട് കോടി രൂപയുടെ പല വ്യഞ്ജനങ്ങളും മറ്റ് സാധനങ്ങളും കൺസ്യൂമർ ഫെഡിന്റെ ശേഖരത്തിലുണ്ട് ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നുൾപ്പെടെ കൂടുതൽ സാധനങ്ങൾ എത്തിക്കുമെന്നും കൺസ്യൂമർ ഫഡ് ചെയർമാൻ വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊച്ചി